ഒരു നൂറ്റാണ്ടിന് ഇടയിലുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കം പ്രളയം അപ്പോൾ നമുക്ക് ഈ തലമുറയിലുടപ്പെട്ട ആർക്കും പരിചയമില്ലാത്ത വിധത്തിൽ പെട്ടെന്ന് ജലനിരപ്പ് ഉയരാം ഉയർന്ന പ്രദേശങ്ങൾ പോലും വെള്ളത്തിനടിയിലാവാം അങ്ങനത്തെ ഒരു പ്രതിസന്ധിയിൽ വേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ ചാഞ്ചല്യം ഇല്ലാത്ത ഉറച്ച മനസ്സോടെ ഇടപെടുന്ന ഒരു നേതൃത്വമാണ് അത് നൽകിയത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് മുഖ്യമന്ത്രിയുടെ ജീവിതത്തിലുടനീളം ഈ നിക്ഷേദാർഢ്യം വളരെ പ്രകടമാണ് പക്ഷേ മലയാളിക്ക് മുഴുവൻ ഇത് തെളിഞ്ഞു കണ്ടത് രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ മലയിടിച്ചെല്ല് ആൻ്റെ പിറ്റ വർഷം വന്ന കോവിഡ് ഈ വലിയ പ്രതിസന്ധികളിൽ ഒട്ടും ചാഞ്ചല്യമില്ലാത്ത കുലുങ്ങാത്തൊരു നേതൃത്വം ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് മുഖ്യമന്ത്രിയുടെ ദിനംതോറും ഉള്ള പത്രസമ്മേളനങ്ങൾ വളരെ കൃത്യതയോടുകൂടി എന്താണ് നടക്കുന്നതെന്ന് ജനങ്ങളെ അറിയിക്കാനുള്ള ഏറ്റവും വലിയ ഒരു ഉപാധിയായിരുന്നു സത്യം പറഞ്ഞാൽ കേരളം മുഴുവൻ ആ വൈകുന്നേരത്തെ പത്രസമ്മേളനത്തിന് കാതോർത്തിരുന്നൊരു കാലമാണ് പക്ഷെ അതോടൊപ്പം തന്നെ ഒരു കാര്യം മനസ്സിലാക്കാനുണ്ട് ഇതാണ് മേൽത്തട്ടെങ്കിൽ ഇതുപോലെ തന്നെ കരുത്തുള്ളൊരു കീഴ്ത്തട്ട് കേരളത്തിനുണ്ടായി അതാണ് തദ്ദേശ വർണ്ണ സ്ഥാപനങ്ങൾ ജനകീയാസൂത്രണം കേരളത്തിന് പുതിയ കരുത്ത് സൃഷ്ടിച്ചു നൽകി ഇപ്പോൾ ഉദാഹരണത്തിന് കുട്ടനാട് കുട്ടനാട്ടുകാർക്ക് ഈ വെള്ളപ്പൊക്കമൊന്നും ഒരു പേടിയില്ലാത്ത കാര്യമാണ് എല്ലാ വർഷവും ഉണ്ടാകുന്നത് അതുകൊണ്ട് ഓഗസ്റ്റ് പതിനഞ്ചിന് എല്ലാവരും മാറി താമസിക്കണമെന്ന് പറഞ്ഞിട്ട് ഒരാളും മാറാൻ പോയില്ല അപ്പോൾ അതിന് കഴിഞ്ഞപ്പോഴാണ് ജലനിരപ്പ് കുത്തനും ഉയരാൻ തുടങ്ങിയത് നേരം വെളുത്തപ്പോഴേക്കും വളരെ വ്യക്തമായി ഇത് സാധാരണഗതിയിലുള്ള വെള്ളപ്പൊക്കമല്ലെന്ന് ഒരു രണ്ട് ഒരു ദിവസം കൊണ്ട് പിറ്റേ ദിവസം ഉച്ച എപ്പോഴേക്കും അമ്പതിനായിരം കുടുംബങ്ങളെ അമ്പതിനായിരം ആളുകളെ അവിടെ നിന്ന് മാറ്റി കലപ്പുറത്തും ചങ്ങനാശ്ശേരിയിലും എല്ലാമായിട്ട് താമസിപ്പിച്ചു ഒരു അപകടം പോലും ഉണ്ടായില്ല ഒരു മരണം പോലും ഉണ്ടായില്ല ആ ക്യാമ്പുകളൊക്കെ വളരെ കൃത്യമായിട്ട് നടന്നു എനിക്കി നാടകമായിട്ട് ഇത് ബോധ്യപ്പെട്ടതേ ഒരു വിദേശ സംഘം ഓണത്തിൻ്റെ ക്യാമ്പിൽ വന്നു അപ്പോൾ ഒരു ക്യാമ്പാണ് ദുരി ചിന്തിക്കാൻ പറ്റത്തില്ല അത്രയും ഉത്സാഹവും കൈകൊട്ടി പാട്ടുമൊക്കെ ഇടക്കെയാണ് അപ്പം അവർ വളരെ വിസ്മയത്തിൽ ചോദിച്ചു ഏത് എൻ ജി ഒ ആണ് ഈ ക്യാമ്പ് കണ്ടെത്തണേ എനിക്ക് ആദ്യം ചോദ്യം മനസ്സിലായില്ല പിന്നീട് എനിക്ക് പിടികിട്ടിയത് അപ്പോൾ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ദൂരെ നിന്ന് വരുന്നുണ്ട് ആ വരുന്നതാണ് നമ്മുടെ എൻ ജി ഒ എന്ന് പറഞ്ഞത് അപ്പോൾ ഇത് രണ്ടും ചേരുമ്പോഴാണ് ഈ കേരളത്തിൻ്റെ കരുത്ത് പൂർണ്ണമായിട്ട് വന്നത് കേന്ദ്ര സർക്കാർ വേണ്ടത്ര ധനസഹായം തന്നു തന്നില്ലെന്ന് മാത്രമല്ല അവർ തരാൻ തയ്യാറെ അവരെ മുടക്കുകയും ചെയ്തു മുപ്പതിനായിരം കോടി രൂപയുടെ നഷ്ടമാണ് കേരളത്തിലുണ്ടായത് പക്ഷേ കേന്ദ്ര സർക്കാർ നക്കാപ്പിച്ചതന്നത് അത് പോട്ടെ പക്ഷെ നമ്മളോട്ട് വലിയ അടുത്ത ബന്ധം അറബി രാജ്യങ്ങൾക്കുണ്ട് കാരണം അവിടത്തെയൊക്കെ ജനസംഖ്യയുടെ ഭൂരിപക്ഷം മലയാളികളാണ് ചിലയിടത്തെങ്കിലും അപ്പം അതുകൊണ്ട് അവർ യു എ ഇ ഉദാഹരണത്തിന് വലിയ തോതിൽ നേരിട്ട് സഹായം തരാൻ തയ്യാറായിരുന്നു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ വഴി ആയിക്കോട്ടെ അല്ലെങ്കിൽ അവരുടെ അവിടുത്തെ റെഡ് ക്രോസ് സൊസൈറ്റി അതുപോലെ സംഘടനകൾ വഴി കേന്ദ്ര സർക്കാർ വേണ്ടെന്ന് പറഞ്ഞു ഇതുപോലെ ഒരു കേരളത്തോടൊരു ഒരു ഭീകരമായ വിവേചനം നടത്തിയിട്ടുണ്ട് അതേസമയത്ത് ഗുജറാത്തിൽ ഭൂകമ്പമുണ്ടായപ്പോൾ ലോകത്തെമ്പാടൊന്നുമുള്ള ധനസഹായം നടത്തിയെന്നില്ലേ കേരളത്തിനൊന്ന് നിഷേധിച്ചു അപ്പോൾ അപ്പോഴെല്ലാവരുടെയും ധാരണ ഇത് കഴിയുമ്പോൾ കേന്ദ്രത്തിൻ്റെ വലിയ സഹായം ഉണ്ടാവും എന്നുള്ളതാണ് സാധാരണഗതിയിൽ നമുക്ക് കിട്ടേണ്ട ദുരിതാശ്വാസമുണ്ട് ഇന്ത്യയിൽ ദുരിതാശ്വാസത്തിന് കൊടുക്കുന്ന പണത്തിൻ്റെ ഒരു ഭാഗം ഫിനാൻസ് കമ്മീഷൻ തീർപ്പ് വാരം കേരളത്തിൽ കിട്ടുണ്ട് അതിൻ്റെ കൂടെ നിസ്സാരം തുക മാത്രം തരാനായിട്ട് കേന്ദ്ര സർക്കാർ തയ്യാറായുള്ളു അതേസമയത്ത് ഇപ്പോൾ ബീഹാറില് ബാക്കി ആസാമിലൊക്കെ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ പ്രധാനമന്ത്രി പോയിട്ട് വലിയ പ്രഖ്യാപനങ്ങളിലെ പാക്കേജൊക്കെ പ്രഖ്യാപിക്കുന്നു ഒരു പാക്കേജും കേരളത്തിനുണ്ടായില്ല പിന്നെ എങ്ങനെയാണ് കേരളം പിടിച്ചു നിന്നത് എങ്ങനെയാണ് കേരളത്തിലെ വീണ്ടെടുപ്പ് നടന്നത് ഒന്ന് ലോകത്തെമ്പാടുള്ള മലയാളികളെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈ അയച്ച് സംഭാവന നൽകി സർക്കാർ ജീവനക്കാരും സാധാരണക്കാരും ഇന്ത്യയിലുള്ള ഇങ്ങനെ സാധാരണക്കാർ അവരൊക്കെ നൽകിയ തുക വന്നപ്പോൾ അത് വലിയ ഒരു സംഖ്യയായിട്ട് മാറി പിന്നെ കേന്ദ്രം നമ്മളെ സാമ്പത്തിക ഉപരോധം ഇന്നത്തെ പോലെ ഏർപ്പെടുത്തിയിരുന്നില്ല ഇന്ന് മൂന്ന് ശതമാനം വായ്പ എടുക്കാൻ അനുവദിക്കുന്നവരുടെ കേരളത്തിൽ രണ്ട് ശതമാനം വായ്പ അനുവദിക്കുന്നുള്ളു അതിന്ന് ഒരു സ്ഥിതിവിശേഷമായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് കേരള സർക്കാർ തന്നെ വേറെ ചില കാര്യങ്ങൾ വേണ്ടെന്ന് വെച്ച് പ്രളയത്തിനായാലും അല്ലെങ്കിൽ കോവിഡിനായാലും ജനങ്ങൾക്ക് എന്ത് എത്ര സമാശ്വാസം നൽകാൻ പറ്റുമോ അത് പരമാവധി നൽകുക എന്നുള്ളതാണ് അത് കോവിഡ് കാലത്താണ് ഏറ്റവും വ്യക്തമായത് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളൊക്കെ പണം ചിലവാക്കാൻ മടിച്ചു മടിച്ചു എന്നിപ്പോൾ കേരള സർക്കാർ ഒരു കാര്യം പറഞ്ഞു ഈ പ്രതിസന്ധി ഘട്ടത്തിലല്ലെങ്കിൽ പിന്നെന്താ ഈ സർക്കാർ ജനങ്ങൾക്ക് താങ്ങായിട്ട് മാറുന്നത് എന്തെങ്കിലും ഒരു കുറവ് നാട്ടിൻ്റെ ജനങ്ങൾക്കുണ്ടായോ അപ്പോൾ അത് ചിലതൊക്കെ വേണ്ടെന്ന് വെച്ചിട്ടാണ് കേട്ടോ അല്ലാതെ എല്ലാം ചെയ്യാനുള്ള പണം സർക്കാരിൻ്റെ ഇതിലില്ല സർ കേരള സർക്കാർ ഈ ദുരിതാശ്വാസത്തിന് ഏറ്റവും മുന്തിയ പരിഗണന നൽകി അതിൻ്റെ ഫലമാണ് അന്ന് ഓഗസ്റ്റ് പതിനഞ്ചിന് ഞാൻ ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്യുന്നത് എറണാകുളത്തായിരുന്നു അപ്പം അത് കഴിഞ്ഞ് ഞാൻ വൈകുന്നേരം ഒന്ന് പെരിയാറിലെ വെള്ളപ്പൊക്ക പ്രദേശത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനൊരു കാര്യം വ്യക്തമായി ഇത് സാധാരണ വെള്ളപ്പൊക്കമല്ല നമ്മൾ കണ്ടു കണ്ടു നിൽക്കുക വെള്ളം വരുകയാണ് അപ്പം അതുകൊണ്ട് ഞാൻ ഉടനെ തന്നെ ആലപ്പുഴയ്ക്ക് തിരിച്ചു പോന്നു അന്ന് കളക്ടറോട് സംസാരിച്ചിട്ട് ഉടനെ എല്ലാവർക്കും താഴെ പഞ്ചായത്തിലൊക്കെ രാത്രി തന്നെ മാറണം അപ്പോഴാണ് ഈ ആളുകൾ വെറുതെ കിടന്നിട്ട് ബെളം വെക്കേണ്ടത് ഞങ്ങളൊക്കെ ഇത് കണ്ടിട്ടുള്ളതാണെന്നൊക്കെ അവിടെ നിന്നുള്ള മറുപടി ഫോണിൽ കൂടിയുള്ളത് പക്ഷെ പിറ്റേന്നപ്പോൾ പരിഭ്രാന്തിയായി ഈ പരിഭ്രാന്തിയ അപകടത്തിലേക്ക് നയിക്കണേ അപ്പം അതിന് ഹൗസ് ബോട്ടുകൾ മുഴുവൻ കമാൻഡിയർ ചെയ്തു കിട്ടാവുന്ന ബോട്ടുകളൊക്കെ എടുത്തു എന്നിട്ട് പഞ്ചായത്തുകളോട് പറഞ്ഞേ ഇന്നിന്നെ ഉയർന്ന സ്ഥലത്ത് ആളുകളെ നിർത്തണം ബോട്ടിൽ നിന്ന് അവിടെ നിന്ന് എടുക്കണേത് പിന്നെ പിറ്റേ രണ്ടാം ദിവസമായപ്പോഴേക്കും ഒറ്റപ്പെട വീടുകളുടെ മൂടിലൊക്കെ നിൽക്കുന്നവരെ മത്സ്യത്തൊഴിലാളികളെല്ലാം കൂടി ചെന്ന് പലരും മുകളിൽ തന്നെ ഞങ്ങൾ നിന്നോളാം എന്നുള്ള മട്ടില്ല അവരെല്ലാം കൊണ്ട് പക്ഷേ ഇത്രയും വെള്ളം നിറഞ്ഞിങ്ങനെ കിടക്കുമ്പോൾ പിന്നെ രാത്രിയൊക്കെ പട്രോളിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ തോന്നുന്നു ഇവിടെ ഒരു പ്രധാനപ്പെട്ട സംഭവം പുതുതായിട്ടുണ്ടായത് പിറ്റെന്ന് കോൾ സെൻ്റർ സെറ്റപ്പ് ചെയ്തു നമ്മുടെ ഇൻഫോ പാർക്കിൽ ചേർത്തല ഇൻഫോ പാർക്കിലെ ചില കമ്പനികൾ യുവാക്കൾ അവരെല്ലാം വരുന്നൊരു കോൾ സെൻ്റർ സെറ്റപ്പ് ചെയ്തു കൃത്യമായിട്ടുള്ള ഡിജിറ്റൽ മാപ്പിംഗ് എന്താ നടക്കുന്നതെന്നറിയുക എല്ലാം മറുപടിയും പോകുന്നു തിരിച്ചു പോയപ്പോഴാണ് ഇത് ഇതിൻ്റെ ഗുണം ഏറ്റവും ആയത് എവിടെ നിന്ന് രോഗത്തിൻ്റെ റിപ്പോർട്ട് വന്നാലും ചില പകർച്ചവ്യാധികളുണ്ടാവാം ഉടനെ മാപ്പിൽ അത് വരും ഇന്ന സ്ഥലത്ത് ഇന്ന സ്ഥലത്ത് അപ്പോൾ അങ്ങനെ രോഗങ്ങളെ ക്ലസ്റ്റർ ഉണ്ടോ ഇല്ലയോ ഉണ്ടെങ്കിൽ അവിടേക്ക് പ്രത്യേക ടീമിനെ മെഡിക്കൽ ടീമിനോടണം ഇതെല്ലാം ഇതിലാണ് ഒരു വളരെ ഐക്കോണിക് ആയിട്ടുള്ള ഫോട്ടോ ഫോട്ടോ വളരെ പ്രസിദ്ധമായിരുന്നു അപ്പോൾ കുട്ടനാട്ടിലെ പാലങ്ങളുടെ പരിമിതി എപ്പോഴാണ് മനസ്സിലായത് ഇങ്ങനെ വെള്ളപ്പൊക്ക കാലത്ത് ജലഗതാതം നിറഞ്ഞു പോവും കാരണം ബോട്ട് അടിക്കൂടി പോകില്ല വെള്ളം ഉയർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിന്തിച്ചിട്ടില്ല ഇങ്ങനെ സംഭവ വികാസം ഉണ്ടാവും എന്ന് അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും പല സ്ഥലത്തും പാലത്തിൻ്റെ മോളി വന്ന് നിൽക്കാനാ പറയാം പക്ഷെ മറ്റും പോയി കൊണ്ടുവരണം അപ്പോൾ ചിലടത്തെ ആളുകൾ ഒത്തിരി നേരം കാത്തു നിൽക്കുന്നുണ്ടാവും അപ്പഴത്തേനും പരിഭ്രാന്തിയും കയറാനുള്ള തിരക്കും ബഹളവും ഒക്കെയാവും അപ്പോൾ ഒരു സ്ത്രീ ഒരു കുഞ്ഞിനെടുത്ത് എൻ്റെ തൈന്നു അവർ പിന്നീട് കയറും കയറാൻ താമസം ഉണ്ടാവും അപ്പം നോക്കുമ്പോൾ ഈ കുട്ടിയായിട്ട് ഞാൻ നിൽക്കേണ്ട ഒരു അവസ്ഥയായി അതാരും ഫോട്ടോ എടുത്തു ആ ഫോട്ടോ വളരെ വൈറലായി പിന്നീട് ഈ കുട്ടിക്കിപ്പോൾ ഇത്ര പ്രായമായില്ലേ അപ്പോൾ ഒരു ഒരു സുഹൃത്ത് എഴുതി കുട്ടി ഇപ്പം എന്താ ചെയ്യണേ അവസാനം അതിൻ്റെ മറുപടി വന്നു ഇങ്ങനെ ഉണ്ട് അപ്പോൾ ഇപ്പോൾ പഠിക്കാൻ പോയേ സോ ഇറ്റ് ഇറ്റാസ് അല്ല അങ്ങനെ എല്ലാവരും മോള് മുതൽ താഴത്തുള്ളവർ വരെയും എല്ലാവരും ഒരുമിച്ചങ്ങ് ഇറങ്ങി എന്നുള്ളതാണ് ക്യാമ്പുകൾ നടത്താനായിട്ട് മീൻ അതൊക്കെ ചെറിയ ഏർപ്പാടല്ല കുട്ടികൾ ഇവരെ എന്ന് പറഞ്ഞാൽ സ്കൂളല്ലേ അല്ലെങ്കിൽ കോളേജ് ഒറ്റ കാര്യം എടുത്താൽ മതി കക്കൂസ് ഫെസിലിറ്റി മുഴുവൻ വെള്ളമൊല്ല ചുറ്റുപാടും അവിടെ മുഴുവനും എന്ത് ചെയ്യും ഇത്രയും പേരുടെ അപ്പോൾ ഡിണ്ടികളിൽ നിന്ന് ഇന്നിപ്പോൾ എല്ലാ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളൊക്കെ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ട്രീറ്റ്മെൻറ് പ്ലാന്റ് ഉണ്ട് സഞ്ചരി മൊബൈൽ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ആ ആ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൽ നിന്ന് പുറത്തോട്ട് വരുന്ന വെള്ളം മാത്രം അയക്കും ചണ്ടി മാത്രം വേറെ ഉള്ളിൽ തന്നെ വെക്കും ആദ്യം രണ്ടെണ്ണം വന്നതിന് ശേഷമാണ് ഈ പ്രശ്നം അത് പിന്നെ അർജൻറ് അടിസ്ഥാനത്തിൽ എനിക്ക് ഉറങ്ങുന്നുണ്ട് ഇന്നൊരു ടീം വന്നു അതീ ശുചിത്വ പരിപാടിയായിട്ട് അവരോടൊക്കെ ബന്ധമുള്ളതായതുകൊണ്ട് അവരെ വിളിച്ച് ബന്ധപ്പെട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞു അപ്പം ഇങ്ങനെ 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 ഒരുപാട് പ്രശ്നങ്ങൾ വരുവേ അതൊക്കെ എല്ലാവരുടെയും ഇടപെടലും ഉണ്ടായിരുന്നു ഒരാളും മാറി നിന്നിട്ടില്ല കേട്ടോ ആ വലിയ കൂട്ടായ്മ അതിൻ്റെ നേട്ടം ഞാൻ എന്താ വെച്ചാൽ അവിടെ പാലത്തിന്മയിലൊക്കെ ആയിട്ട് ഒത്തിരി ആളുകൾ കാത്ത് നിൽക്കുകയായിരുന്നു അതുകൊണ്ട് ഒരു ചങ്ങാടമായിട്ട് ഞാൻ പോയപ്പോൾ ഞാനാ ചങ്ങടത്തിൽ ഉണ്ടായിരുന്ന ആളുകളെ കയറ്റാനായിട്ട് പക്ഷേ ഒരു നമ്മളെപ്പോൾ ഉള്ള ആളുണ്ടെങ്കിൽ പാനിക്കും തള്ളലുമൊക്കെ കുറയ്ക്കാൻ പറ്റും അതുകൊണ്ടാണ് ഇങ്ങനെ കൂടെ പോണത് അപ്പോൾ ഈ കയറി പറ്റണച്ചാൽ വെള്ളം പൊന്തി വെക്കുന്നതുകൊണ്ട് താഴത്തു നിന്ന് ഒരു കോണിയും വെച്ച് കയറണേ അല്ലാതെ കയറാൻ പറ്റില്ല ചങ്ങാടം ഭയങ്കര പൊക്കത്തിലാണ് അപ്പോൾ പതുക്കെ പതുക്കെ ആൾക്കാർ കയറത്തുള്ളൂ അപ്പോഴാണ് ഈ സ്ത്രീ കൊച്ചിനെ ഇവിടെ മുകളിലോട്ട് തരുന്നത് ഇത് കുറച്ച് പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടും ഈ സ്ത്രീയെ കാണുന്നില്ല ഈ ബഹളത്തിലായത് ഏറെ എനിക്ക് എനിക്കറിയത്തുമില്ല അപ്പം അത് പിടിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോയാണ് എടുത്തത് ഞാൻ പിന്നെ ആ കുട്ടിയെ ബന്ധപ്പെട്ടിട്ടില്ല പക്ഷേ എൻ്റെ ഒരു സ്റ്റാഫിലുണ്ടായിരുന്ന ഒരാൾ അയാളും അവിടെ ഈ പരിപാടികൾക്കൊക്കെ ഉണ്ടായിരുന്നു കുട്ടനാട്ടിനെ കുറിച്ചൊക്കെ ഒത്തിരി പഠിച്ചിട്ടുള്ള വിഷയമാണ് അപ്പം അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടു ഈ കുഞ്ഞിപ്പം ഉണ്ട് എനിക്ക് അപ്പോൾ പിന്നെ മറുപടി വന്നു അവൻ സ്കൂളിൽ പോണ്ടു മെടുക്കൻ അവൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ വന്നു ഞാൻ പിന്നെ കുട്ടനാട് പോയി കാണാനൊന്നും നിന്നിട്ടില്ല വെള്ളം കയറുമ്പോൾ ഒഴിപ്പിച്ച് കൊണ്ടുപോയി കൊണ്ടുപോയിരുന്നത് താരതമ്യേനെളുപ്പമാണ് പക്ഷെ അവർ രക്ഷപ്പെടാൻ വേണ്ടി വരാനങ്ങ് തയ്യാറാണ് പക്ഷെ അതേ സമയത്ത് പുനരധിവാസമാണ് ഏറ്റവും വലിയ പ്രശ്നം ചില വീടുകളൊക്കെ പൊളിഞ്ഞു പോയിട്ടുണ്ടാവും ഇനി പൊളിയാത്ത വീടുകളെല്ലാം ഒരു ഒന്നോ രണ്ടോ അടി ചെളി കൊണ്ട് നിറഞ്ഞു കിടക്കുകയായിരിക്കും വീടല്ല ഈ റോഡ് തന്നെ എങ്ങനെയാണ് കിടക്കുന്നത് അപ്പോൾ രണ്ടാഴ്ച കഴി ഒരാഴ്ച പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ ഇവരൊക്കെ പുനരധിസിപ്പിക്കുന്നതിന് മുമ്പ് ഇത് മുഴുവൻ ക്ലീൻ ചെയ്യണമല്ല പിന്നെ എങ്ങനെ മനുഷ്യർ പോയി താമസിക്കണേ ഇത് ക്ലീൻ ചെയ്ത് വഴിയെല്ലാം വൃത്തിയാക്കി വീടൊക്കെ കഴുകിക്കഴിഞ്ഞാൽ മാത്രമേ കൊണ്ടുപോകാൻ പറ്റൂ അവിടെയാണ് സുനിൽകുമാർ കുമാര് മന്ത്രിയും ഇങ്ങനെ പലരും പ്രശസ്തരൊക്കെ വന്നിരുന്നു ഒരു പത്രത്തിൽ കോൾ ചെയ്തു ആരുണ്ട് ഈ സന്നദ്ധ പ്രവർത്തനത്തിന് രജിസ്റ്റർ ചെയ്യാം ഇങ്ങോട്ടും പത്തിരുപതിനായിരം പേര് ക്ലീൻ ചെയ്യാമോ നല്ല ക്ലീനിങ് നടക്കത്തില്ലെന്ന് തീരത്തില്ലെന്ന് ഇത് ക്ലീൻ ചെയ്തില്ലെങ്കിൽ പകർച്ചവ്യാധിയോ ഉറപ്പാണ് അപ്പോൾ പല സ്ഥലത്തു നിന്നും തിരുവനന്തപുരത്ത് ഇവിടെ നിന്ന് ടീം ടീമൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ പല സ്ഥലത്തു നിന്നും സ്വമേധയാ ആളുകൾ വന്നു അതുകൊണ്ടാണ് ക്ലീനിങ് ഇതുപോലെ ചെയ്യാൻ കഴിഞ്ഞത് ബാക്കി എള്ളപ്പൊക്ക എല്ലായിടത്തും ഉണ്ടായിരുന്നെങ്കിലും ഇതുപോലെ കുട്ടനാട് എല്ലാം അഴുക്കും വന്ന് കൂടുന്ന സ്ഥലമല്ലേ അപ്പോൾ ഈ ആളുകളുടെ സന്നദ്ധതയും വളരെ വലുതാണ് നമ്മളിങ്ങനെ പ്രേരിപ്പിച്ചൊന്നും കൊണ്ടുവരണ്ട ഇങ്ങനൊരു പ്രതിസന്ധി വന്നാൽ അത് കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയാണെന്ന് എനിക്ക് തോന്നുന്നു ഒത്തിരി പേര് ഇറങ്ങി പ്രവർത്തിക്കാനും മടുപ്പില്ലാതെ ഒക്കെ തയ്യാറാണ് അത് മൂന്നാല് ദിവസം എടുത്തിട്ടാണ് ക്ലീൻ ചെയ്തത് ആ ക്ലീനിങ് അത്രയും ചെയ്തതിന് ശേഷമാണ് തിരിച്ചാളുകളൊക്കെ ഉണ്ടായ ആക്കാൻ തുടങ്ങിയത് ആദ്യം പുരുഷന്മാർ പോകാൻ പറഞ്ഞു അങ്ങനെ പുരുഷന്മാർ ചെല്ലാ വീടൊക്കെ കാര്യങ്ങളൊക്കെ കാണാൻ അതിന് ശേഷമാണ് സ്ത്രീകളെ കുടുംബത്തെ അങ്ങോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചു അത് വളരെ ചിട്ടിയായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഡിസീസ് മാപ്പിങ് കൃത്യമായിട്ട് നടക്കുന്നതുകൊണ്ട് എവിടെയെങ്കിലും വരളക്കത്തിൻ്റെ പനി ക്ലസ്റ്റർ കണ്ടു കഴിഞ്ഞാൽ അപ്പം പ്രത്യേക മെഡിക്കൽ ടീം അവിടെ പോവും അത് കണ്ടെൻ ചെയ്യും വളരെ ചിട്ടയായിട്ട് ഇത് നടന്നു അത് നമ്മുടെ പഞ്ചായത്തുകൾ അതിൻ്റെ ഉത്തരവാദിത്തുകൊണ്ടൂടിയാണ് ഒന്ന് വിവരക്കേടുകൊണ്ടാണ് രണ്ട് ഇനി വിവരം ഉണ്ടെങ്കിലും വളരെ സംഗീതമായ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തോട്ടപ്പള്ളിയിലെ അവിടെ ഒരു വെള്ളമൊഴുകാനുള്ള ഒരു ചാനലും അവിടെ തുറക്കാനും അടക്കാനും പറ്റുന്ന സ്പിൽവേ ഉണ്ടാക്കിയത് തന്നെ വെള്ളപ്പൊക്കത്തിൽ വെള്ളം കടലിലേക്ക് ഒഴിച്ചു പോകാനാണ് അപ്പോൾ അന്ന് ഉണ്ടായ ധാരണ കുട്ടനാട്ടിലെ ഏറ്റവും താഴ്ന്ന പ്രദേശത്തിലേക്കും മലവെള്ളം എത്തൂല ഇവിടെ വെച്ച് തിരിഞ്ഞു പോവും എന്നാൽ അങ്ങനെ സംഭവിക്കുന്നില്ല അതിന് കുറച്ചുകൂടി ആഴം കൂട്ടണം വീതി കൂട്ടണം ചാലിൻ്റെ വീതി കൂട്ടണം എന്നുള്ളതാണ് അതിപ്പോൾ പ്രയാസമാണ് ആളുകളുടെ പാർപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട് രണ്ട് ഇതിൻ്റെ ഒഴുക്കിനെ തടയണ ചില മണ്ണ് ഭിത്തികളൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ പൊഴി മൂടിക്കിടക്കാണ് ഈ കുട്ടനാട്ടിലെ ആൾക്കാരില്ലാത്തവരെല്ലാവർക്കും കുട്ടനാട്ടിലാർക്ക് മുഴുവൻ അറിയുക വെള്ളം പൊങ്കുമ്പോൾ ആദ്യം ചെയ്യണം പുഴി മുറിക്കാൻ എന്നുള്ളതാണ് അങ്ങനെ അപ്പം മുറിച്ചു വെക്കേണ്ട പൊഴിയല്ലത് അത് തുറന്ന് വെക്കണം അപ്പം അവിടെ അടിയുന്ന മണ്ണാണ് ആ മണ്ണിലാണെങ്കിലോ ഒരുപാട് ധാതുക്കളുണ്ട് അപ്പോൾ ഇത് അവിടെ സാധാരണഗതിയിൽ അത് ആളുകൾ വാരുന്നുണ്ട് ആരും വാരാതിരിക്കുന്നതല്ല വലിയ കള്ളക്കടത്താണ് കന്യാകുമാരിക്ക് അവിടെ ഒരു പ്ലാന്റ് ഉണ്ട് സ്വകാര്യ അവർക്ക് ഇതിനോട് ഭയങ്കര ഇഷ്ടമാണ് കാരണം അവരുടെ നാട്ടിൽ കിട്ടുന്നതിൻ്റെ ഇരട്ടി മിനറൽ കണ്ടന്റ് ഉള്ള സാന്റാണ് അപ്പോൾ ഇത് നടക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇടപെട്ട് ഈ മണല് നമ്മുടെ കെ എം എം എല്ലിന് പൊതുമേഖലാ സ്ഥാപനത്തിന് വേണ്ടി വാരാൻ തീരുമാനിക്കുന്നു അതിൻ്റെ ഫലമായിട്ട് പൊടി തുറന്നിരിക്കും അപ്പോഴാണ് മണ്ണ് വാരുന്നത് ഇതിന് പ്രതിസന്ധി ഉണ്ടാക്കും പാരിസ്ഥിതിക തകർച്ച ഉണ്ടാക്കും ഇവർ മറന്നുപോയി ഈ ചാനലും തോട്ടുള്ളി സ്വില്ലും ഉണ്ടാക്കിയിട്ട് തുറന്നു വെച്ച് വെള്ളം പുറത്തോട്ട് ഒഴുക്കാനാണെന്ന് അടഞ്ഞു കിടക്കുന്ന സ്ഥിതിയേ അല്ല വെള്ളം അങ്ങനെ ഒഴുക്കേണ്ട ആവശ്യമില്ലെങ്കിൽ പൊഴി അടച്ചുകൊണ്ടല്ല സ്പിൽവേ ഷട്ടറുകൾ അടച്ചുകൊണ്ടാണ് വെള്ളം തടയേണ്ടത് അപ്പോൾ എത്രയോ കാലമായിട്ട് ലക്ഷ്യമിട്ട് ചെയ്ത ഒരു പ്രവൃത്തിയുടെ ധർമ്മം നിർവഹിക്കുന്നില്ല അതിപ്പോൾ ഉറച്ചു നിന്ന് ആരെന്ത് ചെയ്താലും അതിന് വഴങ്ങില്ല എന്ന് തീരുമാനിച്ചു അനുകൂലമായിട്ട് കുറച്ച് ബഹളമൊക്കെ ഉണ്ടായി അവസാനിച്ചു അത് ശാസ്ത്രീയമായിട്ട് അവിടെ കുഴുക്കിയൊന്നും ചെയ്യുന്നില്ല മണലടിയുന്നത് അത് വാരിയെടുക്കുന്നു അത് സർക്കാർ വരുന്നില്ലെങ്കിൽ വേറെ ആരെങ്കിലും ഭാര്യ അതാണ് നടന്നുകൊണ്ടിരുന്നത് അതിൻ്റെയൊക്കെ നഷ്ടം വഹിച്ചിട്ടുള്ള ചിലരാണ് അതിൻ്റെ സമരം നടത്താനായിട്ട് മഴ പിന്നെ കുറച്ച് പേർക്ക് അറിയുന്നില്ല ഉദാഹരണത്തിന് അവിടെ പൊഴി വീതി കൂട്ടി വെള്ളം ഒഴുകാനുള്ള സൗകര്യമാണ് അവിടെ കാറ്റാടി മരം കൊണ്ടുപോയി ഏതോ സോഷ്യൽ ഫോറസ്റ്റ് കാലത്ത് വെച്ച് അവിടെ കാറ്റാടി മരങ്ങളും നിലയിൽ അപ്പോൾ നിലവിലുള്ള പൊഴിയുടെ നാലിലൊന്ന് മാത്രമേ വെള്ളം ഒഴുകാൻ സൗകര്യമുള്ളൂ അത് വെട്ടിയതിനെതിരെ പരിസ്ഥിതി പ്രശ്നം ഇട്ട് നടക്കുന്നു സി ഇതൊക്കെ ഒരു ശാസ്ത്രീയ അടിത്തറയില്ലാത്ത വൈകാരികമായ ഇടപെടലുകൾ മാത്രമാണ് കരിമണലുണ്ട് ഈ മ മണ്ണില് ഏറ്റവും സമ്പന്നമായിട്ടുള്ള മണല് ശേഖരം ഇവിടെയാണ് അത് അനധികൃതമായി വാരി ഒക്കെ പറയാം ഒരൊറ്റ മുതലാളിയൊന്നുമില്ല ഒത്തിരി പേര് മണലുറ്റ നടത്തുന്നുണ്ട് ഇത് കേരള സർക്കാരിൻ്റെ പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ വരുമാനമാണെങ്കിൽ എന്ത് തീർക്കണം അത് ചെയ്യേണ്ടത് ഈ വെള്ളപ്പൊക്ക നിയന്ത്രണത്തിന് ആവശ്യമാണ് താനും അവിടെ പൊഴി വെള്ളം ഒഴിയെ പോകുമ്പോണ്ടായിട്ടുള്ള അത് അടഞ്ഞു ഇങ്ങനെ ഇന്ന് കഴിഞ്ഞിട്ടേ വെള്ളപ്പൊക്കത്തിന് ആക്കം കൂട്ടും ആ പൊഴി മുറിക്കണം അവിടുത്തെ മണ്ണ് മാറ്റണം അപ്പോൾ ഇതെന്തോ ഭയങ്കര മണക്കൊള്ളയായിട്ടും ഒക്കെ പ്രഖ്യാപിച്ചതാണ് എന്താ കെ എം എം എൽ ചെയ്യുന്നത് അവരുടെ പണി ഇത് ധാതുക്കളായിട്ട് കയറ്റുമതി ചെയ്യുന്ന സ്ഥാപനമല്ല അതുപയോഗിച്ച് ടൈറ്റാനിയം ഡോക്സൈഡും പെയിൻറ്റിനൊക്കെ വേണ്ടി വസ്തു അസംസ്കൃത വസ്തു ഉണ്ടാക്കേണ്ടതാണ് ആ അവിടുത്തെ റേർ റേറ്റ് കേന്ദ്ര സർക്കാരിൻ്റെ സ്ഥാപനമാണ് മണലരിച്ച് ധാതു കൊടുത്തു കഴിഞ്ഞാൽ അത് വെക്കണേ പുറത്തോട്ട് അതുകൊണ്ട് എക്സസ് വരുന്ന മണൽ കേന്ദ്ര സർക്കാരിൻ്റെ സ്ഥാപനത്തിനാണ് കൊടുക്കണേ ഇനി ഏതെങ്കിലും കാണാശാൽ അധികം വന്നാൽ അത് കൊടുത്തു കാണും അല്ല കെ എം എമ്മിൽ ഇങ്ങനെ മിനറൽ എക്സ്ട്രാക്ട് ചെയ്ത് മിനറൽ വിൽക്കുന്ന സ്ഥാപനമല്ല അത് ടൈറ്റാനിയം ഡോക്സൈഡ് ഉണ്ടാക്കേണ്ടതാണ് പക്ഷേ ഒരു ധന ഒരു ഒരു വ്യവസായ സ്ഥാപനമല്ലേ റോ മെറ്റീരിയൽ കൂടുതൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ റോ മെറ്റീലും സൂക്ഷിക്കില്ല അത് കേന്ദ്ര സർക്കാരിൻ്റെ അയാൾ ചെയ്യുന്ന പോലെ മറ്റു കമ്പനികൾക്ക് കൊടുക്കും അതാണ് ഈ വലിയ അഴിമതിയായിട്ടെല്ലാം പ്രഖ്യാപിച്ച് കിടക്കുന്നത് ഇതൊക്കെ മനുഷ്യന്മാരെ ഇങ്ങനെ ആശയക്കുഴപ്പുണ്ടാക്കാനും പരിഭ്രമം തറക്കാനും ഒക്കെ സഹായിക്കുന്നല്ലാതെ അതിൻ്റെ പിന്നിൽ ഒരു സാമാന്യ നീതിയോ യുക്തിയോ ഇല്ല അതെ അപ്പോൾ ഇതിൽ ഒന്ന് നമ്മുടെ കേരളത്തിൻ്റെ പ്രത്യേകത ഈ സിവിക് ഓർഗനൈസേഷൻസ് ജനങ്ങളുടെ ചെറിയൊരു കൂട്ടായ്മകൾ അവരുടെ സംഘടനകൾ അവ ഏറ്റവും കരുത്തുള്ളതും ദൻ ഡെൻസിറ്റി ഉള്ള പ്രദേശം കേരളം കേരളത്തെക്കുറിച്ചുള്ള ഒരുപാട് പഠനങ്ങൾ ഇവിടെന്നാണ് കേരളത്തിൻ്റെ പ്രത്യേകത എന്ത് കാരണം രാഷ്ട്ര രാഷ്ട്രീയ മീമാംസയിൽ ഒരു ഭരണകൂടത്തിൻ്റെ സ്വഭാവത്തെ നിർണ്ണയിക്കുന്നത് സിവിൽ സൊസൈറ്റിയുടെ സ്വഭാവമാണ് എന്നൊക്കെ സിദ്ധാന്തിക്കുന്നവരുണ്ട് അപ്പോൾ അവർ പലരും കേരളത്തിൽ ചൂടുകയാണ് ഇത് ഇങ്ങനെയൊക്കെയുള്ള സംവിധാനം ഒരുപാട് സിവിക് ഓർഗനൈസേഷൻ അത് ബഹുജന സംഘടനകൾ മാത്രമല്ല ലൈബ്രറികൾ ക്ലബുകൾ അങ്ങനെ അങ്ങനെ അമ്പലക്കമ്പനികളെല്ലാം ഇതിൽ പെടുന്നതാണ് അപ്പോൾ ഇതൊരു കേരളത്തിൻ്റെ പ്രത്യേകതയാണ് ഈ ചെറു കൂട്ടായ്മകളൊക്കെ ചെറുതും വലുതുമായിട്ടുള്ള കൂട്ടായ്മകളൊക്കെ ഇങ്ങനൊരു പ്രതിസന്ധി വരുമ്പോൾ അവരങ്ങ് മുന്നിട്ടിറങ്ങുന്ന ഒരു സ്വഭാവം കേരളത്തിനുണ്ട് രണ്ട് അങ്ങനെ എല്ലാവരും ഒരു സ്ഥലത്തേക്ക് കയറി വരുമ്പോഴത്തേനും ഇവിടെ ആ രാജകത്വം ഉണ്ടാവാം അവിടെ ഒരു നിയന്ത്രണം കൊണ്ടുവരുന്നതിന് പോലീസും ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ട് പക്ഷെ പോലീസും ഡിപ്പാർട്ട്മെൻറ്റും ദൂരെ നിൽക്കുന്നവരാ അവിടെ സർക്കാരുണ്ടെന്ന് പ്രാദേശിക സർക്കാരുണ്ട് അവിടുത്തെ പഞ്ചായത്തമാരും പഞ്ചായത്തും ഉണ്ട് അപ്പോൾ അവർക്ക് അവിടുത്തെ ജനങ്ങളോടും കൂടുതൽ ബന്ധം ആ പ്രദേശത്തും കൂടുതൽ പരി ഒരു പ്രാദേശിക നേതൃത്വം കേരളത്തിനുണ്ട് കേരളത്തിന് പുറത്ത് അങ്ങനെ പുതിയ രീതിയിലുള്ള പ്രാദേശിക നേതൃത്വം അത് നമുക്ക് വേണ്ടത്ര കാണാൻ കഴിയില്ല മൂന്നാമത്തത് അത് കേരള സർക്കാർ തന്നെയാണ് ഇത് ഇങ്ങനൊരു അപകടം വന്നു കഴിഞ്ഞാൽ അയ്യോ ഇന്ത്യയും ഞാൻ വേറെ സംസ്ഥാനങ്ങളിൽ നിന്നും കുറ്റം പലപ്പോഴും രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ഒരു റിലീഫ് ആക്ഷനും ഇടപെടലൊക്കെ വരുന്നത് അച്ചാൽ എല്ലാം ഒന്ന് അനങ്ങി പിടിച്ച് കുറച്ച് ഇപ്പം നമ്മൾ കർണാടകത്തിൽ നമ്മൾ കണ്ടാണ് അവിടുത്തെ ഷുരൂര് അപകടത്തിൽ അതൊന്നും വലിയ കുറ്റപ്പെടുത്തേണ്ട അങ്ങനെയാണ് കാര്യങ്ങൾ പോവാം സാധാരണഗതിയിൽ ഇവിടെ ഉണ്ടായ ദിവസം തന്നെ എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തതയായില്ലേ അത് മുഖ്യമന്ത്രിയുടെ കേരള സർക്കാരിൻ്റെയും മുൻകൈ വളരെ വളരെ ഇതെല്ലാം കൂട്ടിച്ചേരുമ്പോഴാണ് അപ്പം ഇതൊക്കെ ഉള്ളത് കൊണ്ട് താഴെത്തട്ടിൽ ഒരു കൺഫ്യൂഷനും ഇല്ല ആളുകൾ ഉദാഹരണത്തിന് തെരച്ചിൽ ആളുകൾ കാട്ടിപ്പോണു തിരയുന്നു ഇതെല്ലാം ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചാലിയാർ തെരച്ചിൽ എത്ര ആയിരത്തി രണ്ടായിരത്തോളം ആളുകൾ വെറുതും കൈ പിടിച്ച് കൈ പിടിച്ച് കൈ പിടിച്ച് ഒഴുക്കിപ്പെട്ട് ഒഴുകിപ്പോയിരിക്കാൻ വേണ്ടി അവിടെ കാൽ ഒക്കെ തപ്പി അത് എത്ര സ്ഥലത്ത് ഒരു കേന്ദ്രത്തിലല്ല ഒരു എൺപത് കിലോമീറ്റർ പ്രദേശത്തിലെ നദിയിൽ നൂറ്റി കിലോമീറ്റർ ഉണ്ട് ചാലിയാറ് ഒരു എൺപത് കിലോമീറ്റർ നീളത്തിൽ മുഴുവനും നമ്മൾ ജനങ്ങൾ ഓരോ പ്രദേശത്തുള്ള ഒരു കൂട്ടായിട്ട് തപ്പാൻ ഇറങ്ങിയാണ് അപ്പം അങ്ങനെ കേരളത്തിൻ്റെ പ്രത്യേകിച്ച് വെച്ച് മലയാളിയുടെ പ്രത്യേകത അതായത് ഈ പറയുന്ന ഘടകങ്ങളുള്ളതുകൊണ്ടാണ് പ്രാദേശിക ഭരണാധികാരം നമ്മുടെ സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻസ് രാഷ്ട്രീയ നേതൃത്വം അതിലൊരു നല്ല കാര്യം ഉണ്ടായെന്ന് കഴിഞ്ഞാൽ പ്രതിപക്ഷവും പൂർണ്ണമായിട്ട് സാരിച്ചു വിമർശനമൊക്കെ ഇനിയും വരും തൽക്കാലം എല്ലാം എന്നുള്ളതാണ് ആകെ അപവാദം ഇതിനുണ്ടാക്കിയത് ദൗർഭാഗ്യവശാല് ആഭ്യന്തരമന്ത്രിയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയാണ് ഒരു കാര്യവുമില്ലാതെ കള്ളം അത് പാർലമെൻറ്റിൽ പറയാ കേരളത്തെ ആക്ഷേപിക്കാൻ വേണ്ടി അദ്ദേഹത്തെപ്പോൾ ഒരാൾ ചെയ്യാൻ പറ്റുന്ന ദിവസമായിരുന്നു അത് അപ്പം കേരളത്തിൽ അതിരൂക്ഷമായിട്ടുള്ള ഏറ്റുമുട്ടാണ് പ്രതിപക്ഷവും ഭരണകക്ഷികളും തമ്മിൽ നടക്കുന്നത് ഇപ്പോഴത്തെ രാഷ്ട്രീയത്തിൻ്റെ പ്രത്യേകത ഇതാണ് പക്ഷേ ഇങ്ങനെ ഒരു കെടുതി വന്നപ്പോൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കാൻ തയ്യാറായി അതും നന്നു അത് ധർവകാശ പേരിന് ഈ പറയുന്ന കുഴപ്പമൊന്നുമില്ല ഈ ബി ജെ പിക്ക് ആരാണ് അത്തരത്തിലുള്ള ദുഷ്പ്രചരണത്തിന് നേതൃത്വം നൽകിയത് പ്രതിപക്ഷം നേരത്തെ ചില വിമർശനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് സർക്കാരിന് അതിനുത്തരവുമുണ്ട് പക്ഷേ ഏത് സ്വകാര്യ ധനശേഖരണത്തെക്കാൾ എത്രയോ സുതാര്യമായിട്ടുള്ളതും നിയമവിധേയമായിട്ടുള്ളതും കൃത്യമായ നടപടിക്രമവും ഉള്ളതാണ് സംസ്ഥാന ദുരിതാശ്വാസ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന് പറയുന്നത് പക്ഷേ അതിനെതിരായിട്ട് വലിയ അപവാദ പ്രചരണങ്ങൾ നടത്തി ചിലർ ഞാൻ നൽകില്ല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ നേരിട്ട് കൊടുത്തോളാം എന്നെല്ലാം പറഞ്ഞ് പ്രഖ്യാപനങ്ങളൊക്കെ നടത്തി വന്നു അത് രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായിരുന്നില്ല ഒരു സാലറി ചലഞ്ചിനെതിരായിട്ടുള്ള ഒരു വർത്തമാനവും ഒക്കെ വന്നു അതല്ലാതെ ഇതുപോലെ ആക്ഷേപിച്ചുള്ള ഒരു പരിപാടി ഉണ്ടായിരുന്നില്ല ഇത്തവണ അത്തരത്തിൽ നിസ്തരണ നിലപാട് ഒരു ദേശീയ പാർട്ടി എടുക്കുക ആ ഒരു നേതാവ് പാർലമെൻറ്റിൽ കേരളത്തിനെ ആക്ഷേപിച്ച് പറയുക അത് വളരെ ദൗർഭാഗ്യവരായിപ്പോയി പക്ഷേ അതിൻ്റെ ഇപ്പോൾ ഉദാഹരണത്തിന് സി എസ് ആർ ഫണ്ട് പ്രധാനമന്ത്രി പി എം കെയറിന് കൊടുക്കുക ആ അത് ഔദ്യോഗിക ദുരിതാശ്വനിധിയല്ല പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ കൊടുക്കാം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നീക്കി കൊടുക്കാൻ പാടില്ല എന്നാണ് ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ ഏതെങ്കിലും കമ്പനി നമുക്ക് രണ്ട് കോടി രൂപ മൂന്ന് കോടി രൂപ തരുകയാണെങ്കിൽ അവരുടെ സി എസ് ആർ ഫണ്ട് ഇതൊന്നും അല്ലോട്ടാ അവരുടെ പണം തരുന്നതാണ് അവരുടെ മറ്റ് വരുമാനത്തിൽ നിന്ന് എടുത്ത് തരുന്നതാണ് ഈ പരിമിതിയൊക്കെ ഉണ്ടായിട്ടും ഇപ്പോൾ ഇത് നിശ്ചയമായിട്ടും മുന്നൂറ് നാന്നൂറ് കോടി രൂപ അല്ലെങ്കിൽ ഒരു അഞ്ഞൂറ് കോടി രൂപയെങ്കിലും സമാഹരിക്കപ്പെടും ഇപ്പോൾ സാലറി ചലഞ്ചിൻ്റെ പണം വന്നിട്ടില്ല അത് വന്നാൽ വലിയ തുകയായിത്തീരും ആയിരത്തിൽ കോടി രൂപയിലേറെ ഇറപ്പും അപ്പോൾ അത് കൃത്യമായ പുനരധിവാസത്തിനും ഒക്കെ നന്നായിട്ട് ചെയ്യുന്നതിന് നമുക്ക് കഴിയും ഈ വയനാടാണിപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് വയനാ വയനാട് മാത്രമല്ല ഒത്തിരി സ്ഥലത്ത് മലയിടിച്ചിലും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അവിടെയൊക്കെ പുനരധിവാസത്തിന് നമുക്കിത് സഹായകരമായിരിക്കും